ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരു അടിപൊളി പുൽക്കൂട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിനാകെ എനിക്ക് 40 രൂപയാണ് കേട്ടോ ചിലവായിരിക്കുന്നത്. LED ലൈറ്റ്സൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമുക്ക് 40 രൂപയായിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. പണ്ട് ആമസോണിൽ നിന്നോ വന്നൊരു പാക്കേജിൻ്റെ കാർഡ്ബോർഡാണ്. നമ്മുടെ സൈസ്, നമുക്ക് ഏത് സൈസ് വേണോ അതിനനുസരിച്ച് കാർഡ്ബോർഡ് എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ ബാക്കി സൈഡ്, ഇത്രയും സൈഡ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു 4 സൈഡ് മാത്രം മതി. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അതേ, ഇതിന് കുറച്ചുകൂടി കട്ട് കൊടുക്കാനും കുറച്ചുകൂടി ഭംഗിയൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒരു പീസ് കാർഡ്ബോർഡും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അളവനുസരിച്ചിട്ട്, നമ്മുടെ എടുക്കുന്ന കാർഡ്ബോർഡിനനുസരിച്ചാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ അളവ്. അപ്പോൾ അളവനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് വേണ്ട അത്രയും പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ലെയറ് ഞാൻ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോളിൻ്റെ ഒരു ടെക്സ്ചറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ, ഞാൻ അത് ഫെവിക്കോൾ വെച്ചിട്ട് ഈ 3 സൈഡിലും നമുക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഫുള്ള് കവർ ചെയ്തെടുക്കണം കേട്ടോ. താഴെ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ കാർഡ്ബോർഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ, നമ്മൾ 3 സൈഡിനും ഇതുപോലെ ടെക്സ്ചറുള്ള ഒരു മതിൽ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വിൻഡോ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് നമുക്കതിനൊരു ഫ്രെയിം വേണം. അതും ഞാൻ കാർഡ്ബോർഡിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1 സെൻറ്റിമീറ്റർ വീതിക്ക് നമുക്ക് ആവശ്യമുള്ള നീളത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ എടുക്കുന്ന കാർഡ്ബോർഡിൻ്റെ സൈസായിരിക്കും ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രെയിം പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 3 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതും കൂടി ആ ജനലിൻ്റെ പാളി പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ മറ്റ് സൈഡിലും കൂടി ഞാൻ ഒരു കുഞ്ഞ് വിൻഡോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ, നമ്മുടെ 2 വിൻഡോയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 കാർഡ്ബോർഡും കൂടി വേണം. അത് നമ്മുടെ റൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും നമ്മൾ എടുക്കുന്ന കാർഡ്ബോർഡിനനുസരിച്ചായിരിക്കും അതിൻ്റെ റൂഫിൻ്റെ അളവ് വരുന്നത്. അതുകൊണ്ട് കാർഡ്ബോർഡ് എടുത്തിരിക്കുന്നതിൻ്റെ ഒന്നും അളവുകൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ആ ഒരു കാർഡ്ബോർഡ് പെട്ടിയുടെ അളവായിരിക്കും ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഇതുപോലെ 2 പീസ് എടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു സെല്ലോടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് റോൾ ചെയ്ത് ഒട്ടിക്കേണ്ട കാര്യമില്ല. ഒരു സൈഡിൽ മാത്രം ഒട്ടിച്ചിട്ട് ബാക്കി ഭാഗം അടി ിലേക്ക് മടക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ വളച്ച് നമുക്ക് റൂഫ് പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാൻ അതൊന്ന് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ, നമ്മുടെ റൂഫ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കിലുള്ള ആ ഒരു ഹോള് അടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 പീസ് കാർഡ്ബോർഡും കൂടി വേണം. ആ ഒരു കാർഡ്ബോർഡും ഞാൻ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ടെക്സ്ചറ് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ ഞാൻ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ഹോളിൻ്റെ സൈസ് അനുസരിച്ച് വരച്ച് വെട്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ, അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയൊരു ഹോള് ബാക്കി ഉണ്ടായിരുന്നു, അവിടെ കുഞ്ഞ് കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഹൈലൈറ്റ് സാധനം വരുന്നത്. ഫൈക്കോലാണ്. നമ്മുടെ പുൽക്കൂടിന് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനം അതാണല്ലോ. നമ്മുടെ റൂഫിലും പിന്നെ അതിൻ്റെ അകത്തും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫൈക്കോൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കത് കിട്ടിയില്ല കേട്ടോ. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പശുവുള്ള വീടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കൊച്ചിയിലാണ്. ഇവിടെ അടുത്തൊന്നും പശുവുള്ള വീടുകളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അടുത്തുള്ള കടകളിലൊക്കെ ചോദിച്ചിരുന്നു, പക്ഷെ അവർക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എന്നെപ്പോലെ തന്നെ കിട്ടാത്ത കുറേ പേര് കാണും വൈക്കോല് കിട്ടാത്ത. അപ്പോൾ അവർക്കൊക്കെ അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ചെറിയ സൂത്രപ്പണിയാണ് ഇതുപോലത്തെ പേപ്പർ കവറുകൾ. നമുക്കിപ്പോൾ ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയാലും ഇതുപോലത്തെ കവറുകളിലാണ് ഇട്ട് തരുന്നത്. പ്ലാസ്റ്റിക്കൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് നല്ല കാര്യം. അപ്പോൾ അതേ, ഇതുപോലത്തെ പേപ്പർ കവേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ബ്രൗൺ കളറാണല്ലോ പൊതുവേ വരാറ്. അപ്പോൾ വെള്ള കളറിൽ വരുന്നതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ പല ഷെയ്ഡ്സിൽ നമുക്ക് ഇത് വരാറുണ്ട്. ലൈറ്റ് ബ്രൗണ്, ഡാർക്ക് ബ്രൗണ്, അങ്ങനെ പല ഷെയ്ഡിൽ വരാറുണ്ട്. ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് മിസ്മാച്ച് ചെയ്ത് അത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് വളരെ ചെറിയ കനം കുറച്ച് നല്ല നീളത്തിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതുപോലെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പല ഷെയ്ഡ്സിലും മൂന്ന് ഷെയ്ഡിലുള്ള പേപ്പർ കവേഴ്സാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എനിക്കിതിനാകെ മൂന്ന് കവർ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ, ഇത് മൊത്തത്തിൽ പുൽക്കൂട് മൊത്തത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പുൽക്കൂടിൻ്റെ റൂഫിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല സെക്യൂർ ആക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യണം. നമുക്ക് എടുത്ത് പുറത്ത് വെക്കാനുള്ളതാണല്ലോ, അപ്പം കാറ്റൊന്നും വരുമ്പോൾ പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ നൂല് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. നമ്മുടെ സാധാരണ നോർമൽ നൂലാണ്, അതൊന്ന് അകത്തോടി കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പം മൂന്ന് ലെയറിലായിട്ട് ഞാൻ ഇതുപോലെ തന്നെ നൂല് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതേ, നമ്മുടെ നൂലൊക്കെ കെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്ന് സ്റ്റിക്ക് വേണം. ഞാനത് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ നൂലൊന്നും മറയാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ചുകൂടി സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഗ്ലൂഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം ആ നൂലിൻ്റെ മേളിലായിട്ട് ഇതുപോലെ ആ ഒരു സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലെ രണ്ട് റൂഫിലും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൂഫ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ആ ഒരു പീസസ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. നമ്മുടെ പുൽക്കൂടിൻ്റെ റൂഫ് പുല്ലില്ലാതെ ചെയ്തെടുത്തത് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ദേ നമ്മുടെ പുൽക്കൂട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ തെർമോക്കോളിൻ്റെ ഒരു പീസാണ്. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു തെർമോക്കോളിൻ്റെ പീസാണ്. നിങ്ങൾക്ക് തെർമോക്കോളായിട്ട് വാങ്ങാൻ കിട്ടും. ഒന്നിന് മേലെ ഒന്നായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ചാർട്ട് പേപ്പർ, ഗ്രീൻ ചാർട്ട് പേപ്പർ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ സെല്ലോടേപ്പ് ചെയ്താൽ വെച്ചിരിക്കുന്നത് ഗ്രീൻ ചാർട്ട് പേപ്പർ. എന്നിട്ട് നമ്മൾ പുൽക്കൂട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്കും ഇതുപോലെ നമ്മുടെ വൈക്കോളിന് പകരം നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൂല് വെച്ചും കൂടി കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ നോർമലി പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും ചിലവ് വരുന്നൊരു സംഭവമാണ് നമ്മുടെ രൂപങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ നല്ല റേറ്റാണ് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അതേ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മളെ നോർമൽ പേപ്പറിൽ കളർ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. നമ്മളെ രൂപങ്ങൾ ഏതൊക്കെയാണ് വേണ്ടതെന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് കടയിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ സൈസ് അനുസരിച്ച് ഏത് സൈസ് വേണോ അതിനനുസരിച്ച് കളർ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഈർക്കിൽ വേണം. ഈർക്കിലോ ബോംബൂ സ്റ്റിക്കോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുത്തതിന് ശേഷം നമ്മുടെ രൂപങ്ങളുടെ ബാക്കിലായിട്ട് ഇതുപോലെ ഒന്ന് സെല്ലോടേപ്പ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക കേട്ടോ. കുറച്ച് വീതി ഉള്ളതിനൊക്കെ ഞാൻ രണ്ടെണ്ണം വീതം ചെയ്തിട്ടുണ്ട്, അല്ലാത്തതൊക്കെ ഓരോ സ്റ്റിക്ക് വീതം ഞാൻ ഇതുപോലെ സെല്ലോടേപ്പ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ചെമ്മരിയാടിനെയും എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ എല്ലാ രൂപങ്ങളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ പുൽക്കൂടിലേക്ക് വെക്കാമെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കുഞ്ഞ് ഉണ്ണിയേഷ്യന് പറ്റിയ ഒരു കുഞ്ഞ് ബെഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു സോപ്പ് പെട്ടിയാണ്. അതിലേക്ക് ഇത് ഈ ഒരു ഷേപ്പിൽ ഞാൻ വരച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അതിൻ്റെ ഇളകിയിരിക്കുന്ന ഭാഗങ്ങളെല്ലാം സെല്ലോടേപ്പ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണിയുടെ കവർ ഉണ്ടല്ലോ അതെടുത്തിരിക്കുന്നത്, അതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് കവർ ചെയ്തെടുക്കുക. സെല്ലോടേപ്പ് വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്.
ദേ നമ്മുടെ ബെഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വൈക്കോല് വെച്ച് കൊടുക്കണം. ആ ഒരു വൈക്കോലിൻ്റെ മുകളിൽ ഉന്നയിച്ച് കിടക്കുന്ന ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വൈക്കോലിന് പകരം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ആ ഒരു പേപ്പർ കവർ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബെഡ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഒരു പീസ് കാർഡ്ബോർഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കും ഇതുപോലെ വൈക്കോലല്ല ആ ഒരു സംഭവം ഇട്ട് കൊടുത്തതിന് ശേഷം അതും സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നൂല് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ അതും സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ബെഡ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഉണ്ണി യേശുവിനെ കിടത്താൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡബിൾ ടേപ്പൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അത് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ പുൽക്കൂട് ഒന്ന് ചെറുതായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ആ ഒരു ടെക്സ്ചർ വാള് ചെയ്തല്ലോ, അതിലേക്ക് കുറച്ച് ബ്രൗൺ കളറ് കംപ്ലീറ്റ് ആയിട്ടല്ല റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ബ്രൗൺ കളറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ പുൽക്കൂട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് രൂപങ്ങൾ വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം രൂപങ്ങൾ വെക്കുന്നതിന് മുമ്പ് അതൊക്കെ എവിടെയാണോ വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ മാതാവിനെ വെച്ചിട്ടുണ്ട്. മാതാവ് എവിടെയാണോ വരേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഞാൻ സിസർ കൊണ്ടിട്ട് ഒന്ന് കുത്തി ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു മൂർച്ചയുള്ള സാധനം വെച്ചിട്ട് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഒരു സ്റ്റിക്ക് ഇറക്കി വെച്ചാൽ മതി. നല്ല സെക്യൂറായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. കാറ്റടിച്ചാലും ഒന്ന് പോവുകയോ അനങ്ങിയോ ഒന്നുമില്ല. നമ്മൾ എടുത്ത് മാറ്റിയാൽ മാത്രമേ അത് അവിടെ നിന്ന് അനങ്ങുള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ രൂപങ്ങൾ എവിടെയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്തതിന് ശേഷം ഹോൾ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പുൽക്കൂടിൻ്റെ ഉള്ളിൽ വേണ്ട രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് കുറച്ച് മണലിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കല്ലുകളൊക്കെ വെച്ചിട്ട് വഴി പോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പുറത്ത് വരേണ്ട രൂപങ്ങളൊക്കെ എവിടെയാണോ വേണ്ടത് അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഹോൾ ഇട്ടിട്ട് ഒന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളെ രൂപങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്രിസ്മസ് ട്രീയും അത് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ കുറച്ച് ഡെക്കോർ ഐറ്റംസൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഡെക്കോർ ഐറ്റംസ് ആണ് കേട്ടോ. ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ വീഡിയോ ഇട്ടിട്ടില്ല, ഞാൻ ഉടനെ ഇടാം. അപ്പോൾ ഇത് നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഐറ്റംസൊക്കെ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ ഷോർട്ട് വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. മെയിൻ വീഡിയോ എന്തായാലും ഉടനെ ഇടാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മാലാഖയും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് എവിടെയാണ് വെക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് ഞാൻ കുറേ ഫോട്ടോസൊക്കെ റെഫർ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ഉണ്ണിയേശുവിനെ വെച്ച് കൊടുക്കാം. നമ്മുടെ ആദ്യം ബെഡ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഉണ്ണിയേശുവിനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉണ്ണിയേശു അത് ആ ഒരു പേപ്പർ പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ ഒരു ചെറിയ പീസ് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞ് ചെടികളെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വളരെ അഫോർഡബിൾ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പുൽക്കൂടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ഹാപ്പി ക്രിസ്മസ്.